മാഹി ബൈപ്പാസ് പൂർത്തിയാക്കിയതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്നുള്ള വാദം പൊളിയുന്നു. നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതേസമയം ഭൂമി ഏറ്റെടുക്കൽ ചെലവിൻ്റെ 2.5% അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകൾ സംസ്ഥാന സർക്കാരിന് ഈടാക്കാവുന്നതാണ്. മാഹി ബൈപ്പാസിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. മാഹി ബൈപ്പാസ് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരും നിർമ്മാണ ചെലവ് വഹിച്ചെന്ന വാദമാണ് പൊളിഞ്ഞത്. 1,221.37 കോടി രൂപയാണ് പാലത്തിനായി ചിലവഴിച്ചത്. ഇതിൽ മുഴുവൻ തുകയും ചിലവാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. റോഡ് പണിതത് നരേന്ദ്രമോദി സർക്കാർ, 1,221 കോടി രൂപ ചെലവഴിച്ചത് നരേന്ദ്രമോദി സർക്കാർ, പക്ഷേ ഫ്ലക്സ് വെക്കുന്നത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും. കേരളത്തിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഞങ്ങൾ നടപ്പാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മരുമകൻ മന്ത്രിയും ഈ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് മാപ്പ് പറയണം. ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മുഴുവൻ നിർമ്മാണ ചെലവും ദേശീയപാത അതോറിറ്റിയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഒരു നയാ പൈസ സംസ്ഥാന ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോഴും കേന്ദ്രം നൽകുന്ന പണവും പദ്ധതിയും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാക്കി മാറ്റുന്ന വിചിത്രമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ കാണിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ ഇതൊരു നാണംകെട്ട ഏർപ്പാടാണ്, ഇത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സംസ്ഥാന സർക്കാരിന്റെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നില്ലെന്നായിരുന്നു മറുപടി. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഇനത്തിൽ 2.5% സംസ്ഥാന സർക്കാരിന് നൽകുന്നുമുണ്ട്. ഇതോടെ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് എന്ന വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. മുഴുപ്പിലങ്ങാടി മുതൽ മാഹി അഴിയൂർ വരെയാണ് ബൈപ്പാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാത ഉദ്ഘാടനം ചെയ്തത്. ജനം കണ്ണൂർ